ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മഹത്വം െ കുൽപത്തി പുസ്തം പതിനെട്ടാം അധ്യായം രണ്ടും വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം അനന്തരം യഹോവന മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാലവാതിക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാദത്തിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ മറ്റൊരവസരമാണ് നാം ഇപ്പോൾ കാണുന്നത് നാം ചിന്തിക്കാൻ തുടങ്ങുന്നത് അബ്രഹാമിനെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഇപ്പോൾ വർഷം ഇരുപത്തിനാല് കഴിഞ്ഞിരിക്കുന്നു അന്ന് ദൈവം അബ്രഹാമിന് നല്ലൊരു വാഗ്ദത്വം നൽകി നീ കാൽ ചവിട്ടുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന സന്തതിക്കും തരുമെന്ന് നിന ഞാൻ അനുഗ്രഹിക്കുമെന്ന് നിന്ന് ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് അബ്രഹാം അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അബ്രഹാം തലനിർത്താൻ കഴിവില്ലാതെ ക്ഷീണിതനായി തളർന്ന് മ്ലാന വതനായി ഇരിക്കുകയായിരുന്നു തല താഴ്ത്തി ഇരിക്കുകയായിരുന്നു തല കുമ്പിട്ടിരിക്കുകയായിരുന്നു വളരെ വൈക്ലബ്യം പൂണ്ട് വളരെ അവശനിലയിൽ ക്ഷീണിതനായി നിരാശനായി അബ്രഹാം ഇരിക്കുമ്പോഴാണ് ദൈവം അബ്രഹാമിൻ്റെ അരികത്ത് വന്ന് അബ്രാഹോട് പറഞ്ഞത് നീ തല പൊക്കിക്കൊള്ളുക എന്ന് നീ തല പൊക്കി നോക്കുക നീ ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരുമെന്ന് വ്യക്തമായി എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു വാഗ്ദത്തം കിട്ടി അബ്രഹാമിന് മക്കൾ ഉണ്ടാകുമെന്ന് കടൽക്കരയിലെ മണൽ പോലെയും ആകാശ നക്ഷത്രം പോലെയും സന്തതി പരമ്പരകൾ ജനിക്കുമെന്ന് അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി വർഷങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ അബ്രഹാവിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ ഇപ്പോഴും അച്ചിയാണ് അവൾക്കിപ്പോൾ എൺപത്തി ഒൻപത് വയസ്സായി അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായി ഇരുപത്തി നാല് കൊല്ലം വാഗ്ദത്വം ലഭിച്ചതിന് ശേഷം ഇരുപത്തി നാല് കൊല്ലം അബ്രഹാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു എല്ലാം തീർന്നു അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ ഓജസ്സും ശരീരത്തിൻ്റെ തേജസ്സും പോയി അബ്രഹാം ക്ഷീണിച്ച് വിവശനായി അബ്രഹാം തളർന്നു ശരീരം തളർന്നു മനസ്സും തളർന്നു പ്രതീക്ഷ തളർന്നു ആശ തളർന്നു ആഗ്രഹങ്ങൾ തളർന്നു എല്ലാം തീർന്നു അബ്രഹാം ഒരു ഉണക്കക്കൊമ്പ് പോലെയായി ഉണക്കക്കൊമ്പ് പോലെ ഉണക്കക്കമ്പ് പോലെയായി സാറായോ സാറ് സ്ത്രീകളുടെ പീരിയഡ്സ് നിന്ന് പോയിരുന്നു പതിവ് നിന്ന് പോയിരുന്നാണ് വേദപുസ്തം പറയുന്നത് സ്ത്രീകളുടെ പതിവ് നിന്ന് പോയിരുന്നു ഇനിയും ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ല ദൈവം തന്ന വാഗ്ദത്വം നിറവേറിയില്ലല്ലോ സങ്കടഭാരത്തോടെ തലതാഴ്ത്തിയിരിക്കുകയാണ് അബ്രഹാൻ കൂടാരെ വാതിക്കലിരിക്കുന്നു സാറ അങ്ങ് കൂടാരത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇരുന്ന് നെടുവ് ഏർപ്പെടുന്നു രണ്ടുപേരും വൃദ്ധർ വാർദ്ധക്യം ബാധിച്ചു അബ്രഹാം കൂടാരെ വാതിക്കൽ ഇങ്ങനെ തലതാഴ്ത്തിയിരിക്കുകയാണ് എന്തെല്ലാമോ ഓർക്കുന്നു ശൂന്യത മാത്രം ഏകാഗ്രത മാത്രം ആരുണ്ട് വീട്ടിൽ അഭ്യാസികളുണ്ട് ശരിയാണ് പക്ഷേ എന്ത് ഫലം ധാരാളം പേരും കൊണ്ട് ശരിയാണ് പക്ഷേ ഉണ്ടാകേണ്ട ആളുണ്ടായിട്ടില്ല ഉണ്ടാകുമെന്ന് ആളുണ്ടായിട്ടില്ല ഒരു കുഞ്ഞുണ്ടായിട്ടില്ല അബ്രഹാമിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ട് തളർന്ന് നിരാശനായിരിക്കുന്ന സമയം സാറ് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടവളായിരിക്കുകയാണ് എല്ലാ ഭാവി പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ് സ്നേഹിതരെ ഇത് വളരെ വ്യക്തമായ ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മിൽ പലരുടെയും ജീവിതത്തിലെ ആശകൾ അസ്തമിച്ച് ഇരിക്കുന്നവരുണ്ട് പലരുടെയും ജീവിതത്തിൽ പ്രതീക്ഷകൾ എല്ലാം എല്ലാം കരിഞ്ഞുണങ്ങി വലയുന്നവരുണ്ട് നല്ല നല്ല സ്വപ്നങ്ങളുണ്ടായിരുന്നു നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു എല്ലാം കരിഞ്ഞുണങ്ങി മോഹന സ്വപ്നങ്ങളെല്ലാം മധുരക്കിനാക്കളെല്ലാം എല്ലാം എല്ലാം പാടെ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പൊയ്പ്പോയി തകർന്നു പോയി ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ആശകളെല്ലാം തീർന്നു ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ചോദിക്കട്ടെ ഇങ്ങനെ ജീവിതത്തിൽ നിരാശ ബാധിച്ചവരാരെങ്കിലും ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ നിരാശ ബാധിച്ചവർ പ്രതീക്ഷകൾ തകർന്നു പോയവർ ആശകൾ അസ്തമിച്ചു പോയവർ ദൈവമേ എനിക്കിതാണോ എനിക്ക് നീയെ വെച്ചിരിക്കുന്നത് എന്നോർത്ത് സങ്കടത്തോടെ ഇരുന്ന് കേഴുന്നവർ എല്ലാം തകർന്നടിഞ്ഞ് മനസ് വിഷമിച്ച് ഉള് ഉലഞ്ഞ് ജീവിതം വിവശമായിരിക്കുന്നവർ ഏകാന്തത കൊണ്ടിരിക്കുന്നവർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ കടന്നുപോയി പോയി എന്ന് പറഞ്ഞ് ദുഃഖത്തോടുകൂടിയിരിക്കുന്ന ഭാര്യമാർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ നേരത്തെ പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വിതുമ്പിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ഭർത്താക്കന്മാർ എൻ്റെ ഓമനെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്കിനി ആരുണ്ട് എന്ന് പറഞ്ഞ് ഭാവിയിലേക്ക് നോക്കി അങ്ങനെ വിഷമത്തോടും വിഷാദത്തോടും കൂടി വലഞ്ഞിരിക്കുന്നവർ എനിക്കാരുണ്ട് എനിക്ക് അപ്പനയില്ല എനിക്ക് അമ്മയില്ല ഞാൻ അനാഥനായി പോയില്ലേ ഞാൻ പോയില്ലേ എൻ്റെ കാര്യം ഇനി അന്വേഷിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് കഴിയുന്നവർ എല്ലാ വലിയ ബിസിനസ്സായിരുന്നു ബിസിനസ് തകർന്നു പോയി എല്ലാം എല്ലാം തീർന്നു നല്ലപോലെ പോലെ വെച്ചടം വെച്ചടം കയറിപ്പോകുന്ന ബിസ് ബിസിനസ്സാണ് പക്ഷേ തകർന്നു കടത്തിൻ്റെ മേൽ കടമായി പലിശ കൊടുക്കാൻ പോലും മാർഗമില്ല എല്ലാം തകർന്നു ഉള്ള കടപ്പാടം മിറ്റാൽ പോലും കടം തീരുകയില്ല മനസ്സ് നൊന്ത് കഴിയുന്നവർ എല്ലാം പ്രയാസത്തിലും വലഞ്ഞു പോകുന്നവർ പ്രിയപ്പെട്ടവരെ മരിച്ചാൽ മതി ആർക്കു വേണ്ടി ഞാൻ ജീവിക്കണമെന്നോർത്ത് ജീവിതം ഒടുക്കാനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുന്നവർ എന്നാൽ സ്നേഹിതരെ നിങ്ങളോട് പറയട്ടെ അബ്രഹാം നിരാശയായിരുന്നപ്പോൾ അബ്രഹാം അവൻ്റെ കൂളാരവാതിൽ ഇറങ്ങി വന്ന യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അരികത്തേക്ക് വന്ന് നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞത് അബ്രഹാമിൻ്റെ കൂടാരവാദത്തിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവാണ് യേശു ക്രിസ്തു എന്ന് അന്ന് യേശുക്രിസ്തു ഉണ്ടോ നിങ്ങൾ ചിന്തിക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് അബ്രഹാം ജനിച്ചതിന് മുൻപേ ഉണ്ട് ലോകാരംഭത്തിന് മുൻപേ കുരളറുക്കപ്പെട്ട ദൈവ അവൻ കർത്താവ യേശുക്രിസ്തു വിഹീനനാണ് ആദിയും അന്തവും ഇല്ലാത്തവനാണ് ആദി ഇല്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമാണ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവേശുക്രിസ്തു രണ്ട് മാലാഖമാരോടുകൂടെ അവിടെ കൂടാരെ വാതുക്കൽ വന്നു ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പദമല്ല കാണുന്നത് അവൻ തലവൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തന്നെ നേരെ നിൽക്കുന്നത് കണ്ടു ദൈവത്തിൻ്റെ സ്തോത്രം മൂന്ന് പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടു ചില വേദപണ്ഡിതന്മാർ പറഞ്ഞു അത് തൃത്വം വെളിപ്പെടുന്ന ബൈബിളിലെ ഒന്നാമത്തെ സീൻ ആണ് എന്ന് വേദപുസ്തകത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഭാവം അതാണ് എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട് ഞാനത് വായിക്കാഞ്ഞിട്ടല്ല പക്ഷേ വ്യക്തമാണ് ഇത് കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നത് വ്യക്തമാണ് കാരണം ഈ അധ്യായം തീരുമ്പോൾ യേശുക്രിസ്തു അബ്രഹാമിൻ്റെ കൂടെ നിൽക്കുന്നു അതാ ഒരു പുരുഷൻ അബ്രഹാമിൻ്റെ കൂടെ നിൽക്കുന്നു രണ്ട് ദൂതന്മാർ അങ്ങ് സോതോവിലേക്ക് പോകുന്നു ദൈവത്തിന് സ്തോത്രം മൂന്ന് പേര് വന്നു കർത്താവേശു ക്രിസ്തു രണ്ട് ദൂതന്മാരോട് ചേർന്ന് അവിടെ അബ്രഹാമിൻ്റെ കൂടാരുവാതുക്കൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതിനെന്താണ് വേറെ തെളിവ് എന്താണ് അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തന്നെ നേരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരുവാതുക്കളിൽ നിന്ന് അവരെതിരേൽപ്പൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് യജമാനെ എന്നോട് ക്രമയുണ്ടെങ്കിൽ അടീനെ കടന്നു പോകരുതേ യജമാനെ എന്ന് വിളിക്കുകയാണ് അബ്രഹാം ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞു യജമാനിനെ എന്നാണ് വിളിക്കുന്നത് അവിടെ മൂന്ന് പുരുഷന്മാർ വന്നെങ്കിലും അബ്രഹാം യജമാനെ എന്ന് വിളിച്ച് ക്രിസ്തുവനോട് സംസാരിക്കുകയാണ് തുടർന്ന് സംസാരിക്കുമ്പോൾ ഈ ജീവനുള്ള ദൈവം അബ്രഹാനോട് പറയുന്നു ഞാൻ ചെയ്വാലിരിക്കുന്നത് എൻ്റെ ദാസനായ എബ്രാഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ ദൂതന്മാർ പോയതിനു ശേഷമാണിത് പറയുന്നത് രണ്ട് ദൂതന്മാർ പോയതിനു ശേഷമാണ് പറയുന്നത് ഞാൻ ചെയ്യുവാലിരിക്കുന്നത് എൻ്റെ ദാസനായ എബ്രാഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ സ്നേഹിതരെ വേദപുസ്തകത്തിൽ ദൂതൻ എന്ന് കാണുന്ന പല ഭാഗങ്ങളും ദൂതൻ എന്ന് പ്രത്യേകിച്ച് കാണുന്നത് പല ഭാഗങ്ങളും യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ് ഇപ്പോഴത്തെ ചിന്താവിഷയം അതല്ലാത്തതിനാൽ അതിലേക്കിപ്പോൾ ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇവിടെ യേശു ക്രിസ്തു രണ്ട് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ പരിവാര സമയത്തിനായി തൻ്റെ ദാസൻ്റെ കൂടാരവാദത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടിയ അബ്രഹാമിന് ഇടയ്ക്കിടയ്ക്കേത് ഈ വാഗ്ദത്തം കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തി നാല് കൊല്ലമായി അബ്രഹാമിന് ദൈവിക വാഗ്ദത്തങ്ങളോ ദൈവ പ്രത്യക്ഷതകളോ കിട്ടുന്നില്ല എവിടെയോ പാകപ്പുഴകളൊക്കെ പറ്റുന്നുണ്ട് ദൈവിക അപ്രത്യക്ഷ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്കറിയാമോ പതിനേഴാം അധ്യായം ഉൽപ്പത്തി ദിവസം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ കാണാം ഒന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻഭാഗം നടന്ന് നിഷ്കളങ്കനായിരിക്കാം എന്ന് പറഞ്ഞു ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ജീവനുള്ള ദൈവം മനുഷ്യന് കൊടുക്കുന്നൊരു ഉറപ്പുണ്ട് എനിക്ക് സർവശക്തിയുണ്ട് എന്നീ മനസ്സിലാക്കുന്നുണ്ടോ നിന്നെക്കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്നത് സാധിപ്പിച്ചു തരാൻ എനിക്ക് ശക്തിയുണ്ട് എന്നീ കരുതുന്നുണ്ടോ നിനക്ക് അസാധ്യമായി സാധിപ്പിച്ചു തരാനാണ് ശക്തനായവൻ വലിയവ ചെയ്യുവാൻ നിൻ്റെ അരികിലേക്ക് വരുന്നത് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു സർവശക്തനായ ദൈവം മനുഷ്യനിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന് ചില നിയമങ്ങളുണ്ട് ഐ വിൽ മെയ്ക്ക് എ ഖമൻ വിത്ത് യു ഞാൻ നിന്നോടൊരു നിയമം ചെയ്യും അതെടുത്ത് വാക്ക് വായിക്കുമ്പോൾ കാണാം പതിനേഴാം അധ്യായം ദൈവത്തിന് മനുഷ്യനോടൊരു നിയമം അറിയിക്കാനുണ്ട് ആ നിയമം മനുഷ്യൻ പാലിക്കുമ്പോൾ ദൈവം അവൻ്റെ കൂടാരവാദിക്കൽ പ്രത്യക്ഷപ്പെടും ദൈവത്തിന് സ്തോത്രം അബ്രഹാമിനെ പ്രത്യക്ഷനായത് നിയമം അറിയിക്കാനാണ് നിയമം പാലിച്ചപ്പോൾ ദൈവം വാഗ്ദിപ്പാൻ പ്രത്യക്ഷനാകുകയാണ് നഗർത്താവിന് സ്തോത്രം എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിന് നിയമം അറിയിപ്പാൻ ദൈവം തൻ്റെ പുരുഷൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ദൈവത്തിൻ്റെ ഉടമ്പടി അറിയിപ്പാൻ ദൈവത്തിൻ്റെ കമനൻ്റെ അറിയിപ്പാൻ ദൈവത്തിൻ്റെ നിയമം അറിയിപ്പാൻ ദൈവം തൻ്റെ ദാസനു മുമ്പിൽ പ്രത്യക്ഷനായി ദൈവം തന്നെ നിയമം അറിയിച്ചു നിയമം അറിയിച്ചു അബ്രഹാം അവ അക്ഷരമക്ഷരമായി മുഴുവനും അവൻ പാലിച്ചു ദൈവത്തിൻ്റെ നിയമം അബ്രഹാം പാലിച്ചു പതിനേഴാം അധ്യായം മുഴുവൻ അതാണ് പതിനേഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം മുഴുവൻ ദൈവം കൊടുത്ത നിയമം എന്താ എന്നും ആ നിയമം അബ്രഹാം പാലിച്ചത് എങ്ങനെയെന്നും നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ പതിനെട്ടാം അധ്യായത്തിൽ നാം കാണുന്നു അബ്രഹാം ഭാരത്തോടും ദുഃഖത്തോടും കൂടെ കൂടാതെ വാദുക്കൾ തളർന്നിരിക്കുന്ന സമയത്ത് ദൈവം വീണ്ടും പ്രത്യക്ഷനായിട്ട് പറഞ്ഞു ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു മകനെ നീ എന്നോട് ഉടമ്പടി ചെയ്തില്ലേ ഞാൻ നിന്നോട് ഉടമ്പടി പറഞ്ഞില്ലേ നീ എൻ്റെ വാക്ക് വാക്കനുസരിച്ചില്ലേ ഇനി ഞാൻ സർവശക്തനാണ് ഞാൻ തെളിയിക്കാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു പതിനെട്ടാം മധ്യ വന്നാൽ വായിക്കുന്നില്ല ഒന്നുകൂടെ വായിക്കാം അനന്തര അനന്തരഹോവന് മമ്പ്രയുടെ തോപ്പിൽ വെച്ച പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതുക്കൽ ഇരിക്കുകയായിരുന്നു നല്ല വെയിലുള്ള സമയത്ത് കൂടാരവാതുക്കൽ ഇരിക്കുകയാണ് വെയിലോടുത്ത സമയത്ത് ഒരുപക്ഷെ ഒരു ഉച്ച കഴിഞ്ഞ സമയമായിരിക്കണമെന്ന് വേദവ്യാഖ്യാതാക്കൾ പറയുന്നു ഉച്ച കഴിഞ്ഞ സമയം ഏർലി ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞ സമയം അബ്രഹം കൂടാതെ ബാധിക്കലിരിക്കുകയാണ് അകത്ത് സാറയുണ്ട് അവൻ തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹം തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു എത്ര നേരമായവോ ഒരു നിൽക്കുന്നു മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു ദൂടംപടി പാലിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഈ മൂന്ന് പുരുഷന്മാരവിടെ കൂടാതെ വാക്കുകൾ നിൽക്കുകയാണ് അബ്രഹാമുംബ്രഹാമിൻ്റെ കൂടാരത്തിലുള്ളവരെല്ലാവരും ഉടമ്പടി പാലിച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരത്തിലുള്ളതായ ജേലക്കാരും അബ്രഹാമിൻ്റെ സേവകരുമെല്ലാം ഉടമ്പടി പാലിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ബ്രഹാവിൻ്റെ ഇതിലേക്ക് വന്ന് അവിടെ കൂടാതെ വാക്കുകൾ നിൽക്കുകയാണ് ദൈവവൈദ്യ ഞാൻ നിന്നോട് മനോപ്രധാന ഒരു കാര്യം പറഞ്ഞു തരാം ദൈവത്തിന് സ്തോത്രം നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീയെ ഉടമ്പടി പുതുക്കിക്കൊണ്ട് തീരുമാനം പുതുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൻ്റെ തീരുമാനം നീയെ പാലിക്കാൻ തയ്യാറായാൽ ദൈവം നിൻ്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കും നീ ഒന്ന് തലമുക്കി നോക്കാൻ ദൈവം പ്രതീക്ഷയോടെ നിൽക്കും നിനക്ക് ചില കാര്യങ്ങൾ സാധിപ്പിച്ച് തരാൻ ദൈവം പ്രതീക്ഷയോടെ നിൽക്കും ദൈവത്തിൻ്റെ വാക്ക് നീ അനുസരിക്കുമോ ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കുമോ ദൈവത്തിൻ്റെ കൽപ്പന നീ അനുസരിക്കുമോ ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നിൻ്റെ കാര്യത്തിൽ കടക്കാരനായി നിൽക്കുകയില്ല എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും ദൈവത്തെ മാനിച്ച് ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കുമ്പോൾ അപ്പോൾ നിൻ്റെ കാര്യം ദൈവത്തിൻ്റെ കാര്യമായി മാറും എൻ്റെ കർത്താവിന് സ്തോത്രം നിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും നിന്റെ മക്കളുടെ കാര്യം ദൈവം ഏറ്റെടുക്കും നിന്റെ കുടുംബത്തിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും നിന്റെ കടത്തിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും മോളയെ നിന്റെ രോഗത്തിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും നിന്റെ ഭർത്താവിൻ്റെ രോഗത്തിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും നിന്റെ മക്കളുടെ രോഗത്തിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും മോനെയും നിന്റെ പഠിത്തത്തിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും നിന്റെ ഭാവി കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കും കുഞ്ഞേ നിന്റെ വിവാഹത്തിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും ദൈവവൈലയെ നിന്റെ ബിസിനസിൻ്റെ കാര്യം ദൈവം ഏറ്റെടുക്കും നിന്റെ കൃഷിയുടെ കാര്യം ദൈവം ഏറ്റെടുക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ ജീവനുള്ള ദൈവം നിങ്ങളുടെ കാര്യമേറ്റെടുക്കാൻ തക്ക വണ്ണം അവൻ്റെ നിയമത്തെ നിങ്ങൾ പ്രമാണിക്കാൻ തുടങ്ങുവീൻ അവൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങുവീൻ അവൻ്റെ വചനത്തെ നിങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങുവീൻ അവൻ വചനത്തോട് നിങ്ങൾ വിധേയപ്പെടാൻ തുടങ്ങുവീൻ അവൻ വചനത്തിനു മുമ്പിൽ നിങ്ങൾ വിനയപ്പെടാൻ തുടങ്ങുവീൻ എൻ്റെ കർത്താവേ ഇത്രയും കാലിൻ്റെ വചനത്തെ ഞാൻ പിറംകാലുകൊണ്ട് തൊഴിച്ച് പിറകിലേക്ക് മാറ്റിയവനാണ് എനിക്ക് കിട്ടിയ വചനത്തെ ഞാൻ തള്ളിക്കളഞ്ഞവനാണ് എന്നാൽ നാഥ ഇനി എന്നോടൊരു വാക്ക് പറയുന്നു നിൻ്റെ വചനത്തെ അക്ഷരം പ്രതി അനുസരിച്ച് ഞാൻ ഇനി മുന്നോട്ട് പോകും നിൻ്റെ നിയമത്തെ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും നിൻ്റെ നിയമത്തിൽ നിന്ന് കടുകട വ്യതിഹരിക്കാതെ ഞാൻ മുന്നോട്ട് പോകും നിങ്ങൾക്ക് ദൈവത്തോട് വാക്ക് പറയാം മോളയെ നിൻ്റെ വിവാഹകാര്യങ്ങൾ കർത്താവ് നോക്കും നിന്റെ കുഞ്ഞിൻ്റെ കാര്യം കർത്താവ് നോക്കും നിനക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തുണ്ടോ തിരിയെത്തരാൻ കർത്താവിന് സാധിക്കും ഇതുവരെയും കിട്ടാത്തത് എന്തുണ്ടോ അത് നിനക്ക് ആവശ്യമായി തരാൻ ദൈവം അവിടുത്തെ കരം അത്യധ്വാനത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും നിൻ്റെ പ്രതീക്ഷകളെല്ലാം പൂവണിയാൻ തുടങ്ങും ഇതുവരെയും കരിഞ്ഞുണങ്ങിയ നിൻ്റെ പ്രതീക്ഷകളെല്ലാം പുതു നാമ്പ് പിടിച്ച് പുതിയ കിളിർപ്പോടെ അത് ആർത്തുല്ലസിച്ച് പുതിയ ഫലം കായ്ക്കാൻ തുടങ്ങും ദൈവത്തിന് സ്തോത്രം പുതിയ അനുഭവങ്ങൾ നിനക്ക് ലഭിക്കും പുതിയ സന്തോഷം നിനക്ക് ലഭിക്കും പുതിയ പ്രത്യാശ നിനക്ക് ലഭിക്കും പുതിയ വിശ്വാസം നിനക്ക് ലഭിക്കും പുതിയ സ്നേഹം നിനക്ക് ലഭിക്കും പുതിയ സ്വഭാവം നിനക്ക് ലഭിക്കും ഹലോ ലോഹ്യ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമവും മഹത്വപ്പെടട്ടെ ദൈവം കൂടാരത്തിൽ ഇറങ്ങി വന്നു സ്തോത്രം അബ്രഹാം ചാടി എഴുന്നേറ്റു അബ്രഹാമിന് മനസ്സിലായി ആരായി വന്നത് അബ്രഹാമിന് ദൈവത്തെ പരിചയമുണ്ട് ജീവനുള്ള ദൈവത്തെ അബ്രഹാമിന് പരിചയമുണ്ട് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അങ്ങ് ഈ ഈട്ടിസ്ലായി നദിക്കക്കരെ അന്ന് അവിടെ പാർത്ത കാലത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടതല്ലേ അബ്രഹാമിനറിയാം ദൈവത്തെ ഈ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ മനസ്സിലാകും എൻ്റെ കർത്താവിന് സ്തോത്രം നിനക്ക് ഇന്നതെല്ലാം ഓർമ്മയായിപ്പോയി അല്ലേ എൻ്റെ കർത്താവിന് സ്തോത്രം കുഞ്ഞ് നിനക്കതല്ലേ ഇന്ന് പോയി ഒരു കാലത്ത് ദൈവശബ്ദം കേട്ടവരുടെ ഇരിപ്പില്ലേ ഒരു കാലത്ത് ദൈവശബ്ദം കേട്ടവര് ദൈവത്തിൻ്റെ വചനം കേട്ടവര് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ റീമ കേട്ടവർ എന്താണത് ദൈവം നേരിട്ട് സംസാരിച്ചത് അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് നേരിട്ട് സംസാരിക്കുന്നത് കേട്ട് ജീവിതം കുളിർത്ത ദൈവമക്കൾ ആശ്വാസം പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം വലഞ്ഞ് വിഷമിച്ച സമയത്ത് ജീവനുള്ള ക്രിസ്തു വന്ന് നിങ്ങളുടെ പുറം തലോടി തലോടി തന്നുകൊണ്ട് കണ്ണുനീര് തുടച്ച് തന്നുകൊണ്ട് നിങ്ങളോട് ഇടപെട്ടതും ആശ്വസിപ്പിച്ചതും സാന്ത്വനം തന്നതും രോഗസൗഖ്യം തന്നതുമെല്ലാം അനുഭവിച്ച ദൈവമക്കളുടെ ഇരിപ്പുണ്ട് കർത്താവിന സ്തോത്രം മകനെ ഇന്ന് ദൈവശബ്ദം കേൾക്കാതായി അല്ലേ ഇന്ന് വർഷങ്ങളായി ശബ്ദമില്ല അല്ലേ ദൈവിക പ്രത്യക്ഷത നഷ്ടപ്പെട്ടു പോയല്ലേ എൻ്റെ കർത്താവിന് സ്തോത്രം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യക്ഷത നിനക്ക് മടക്കി തരാനൊരു വ്യവസ്ഥ നിൻ്റെ മുമ്പിൽ വെക്കുന്നു എന്താണ് വ്യവസ്ഥ മകനെ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് എന്നാണ് ദൈവം പറഞ്ഞത് അബ്രഹാമിനോട് പറഞ്ഞതാണ് എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് പതിനേഴാം അധ്യായത്തെ ആരും പറയും എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് എനിക്ക് നിന്നോടൊരു കൽപ്പനയുണ്ട് എനിക്ക് നിന്നോടൊരു ഉടമ്പടിയുണ്ട് മകനെ നീ അത് പാലിക്കാമോ നീ തളർന്നി ിക്കേണ്ടവനല്ല എൻ്റെ നിയമം നീ പാലിക്കാമോ നീയെ എൻ്റെ ഉടമ്പടി പാലിക്കാമോ എന്നോടുള്ള നിയമം നീയെ പാലിക്കാമോ എന്നോട് നീ ചില വാക്കുകൾ പറഞ്ഞവനാണ് അത് നിനക്ക് പാലിക്കാൻ പറ്റുമോ എന്നാൽ ഞാൻ നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം അബ്രഹാം തലവൊക്കെ നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ കൂടാരവാദുക്കൽ വന്ന് നിൽക്കുന്നത് കണ്ടു എത്ര നേരമായി വന്ന് നിൽക്കുന്നു എത്ര നേരമായി വന്ന് നിൽക്കുന്നു സ്നേഹിത എന്നിൻ്റെ പിന്നാലെ കർത്താവ യേശുക്രിസ്തു എത്ര കാലമായി നടന്ന് തുടങ്ങിയിട്ട് മകളെ എന്തിൻ്റെ പിന്നാലെ യേശുക്രിസ്തു എത്ര കാലമായി അവിടുന്ന് കെഞ്ചി കെഞ്ചി ആചിച്ചുകൊണ്ട് കരം നീട്ടിക്കൊടുത്തിന് പിന്നാലെ നടക്കുന്നു മകനെ എന്തിൻ്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ മോളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ നിൻ്റെ ഭാവിയെ ശോഭനമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നിനക്ക് അനുഗ്രഹങ്ങൾ തരാനായി അവൻ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ തന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റാനായി അവൻ വന്ന് വാതുക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ അവര് വേണ്ടി നിങ്ങൾ വാതിൽ നീ അടച്ചു പിടിക്കരുത് ഇല്ല കർത്താവേ ഇല്ല ഇനിയും കാലം കഴിയട്ടെ പിന്നെ ആകട്ടെ വൈകട്ടെ നിങ്ങൾ പറയരുത് ജീവനുള്ള ക്രിസ്തുവാണ് വന്ന് വാതുക്കൽ മുട്ടുന്നത് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്നാണ് എൻ്റെ യേശു പറയുന്നത് യേശു ഇതാ വന്ന് നിൽക്കുന്നു അവനിതാ വാതുക്കൽ മുട്ടുന്നു അവൻ നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു അവൻ അവൻ സ്നേഹത്തോട് നിങ്ങളെ മാടി മാടി അടുപ്പിക്കുന്നു അവൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം കാണുന്നു അവൻ നിങ്ങളുടെ അവസ്ഥയെ അറിയുന്നു നിങ്ങളുടെ ഏങ്ങലടികൾ അവൻ കേൾക്കുന്നു നിങ്ങളുടെ നെടുവീർപ്പുകൾ അവൻ കേൾക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷാദഭാവം അവൻ കാണുന്നു നിങ്ങളുടെ നിരാശൻ അറിയുന്നു നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ളതായ നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ അവൻ കാണുന്നു എല്ലാറ്റിനും പരിഹാരം തരാമെന്ന് പറയുന്നു ആവശ്യഭാരങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ പ്രിയപ്പെട്ടവരെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്തെ വാർത്ത വിശ്വസ്തതയെ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളേ നിനക്ക് തരും നിന്റെ വഴിയെ ഭരകൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ദൈവത്തിന് സ്തോത്രം ആഗ്രഹങ്ങൾ സ്ഥാപിപ്പിച്ചാലും ദൈവം അവർ ആഗ്രഹിച്ച ശുഭ തുറമുഖത്ത് അവര് എത്തിച്ചു എന്നൊരു വാക്യമുണ്ട് ബൈബിളിൽ സങ്കീർത്തനത്തിലാണ് അവർ ആഗ്രഹിച്ച ശുഭ തുറമുഖത്ത് അവരെത്തിച്ചു എന്റെ കർത്താവിന് സ്തോത്രം അവൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വന്ന് നിൽക്കുകയാണ് അവന്റെ നേരെ നിങ്ങളുടെ കരം നിങ്ങൾ നീട്ടിക്കൊടുക്കുമോ കർത്താവെ ഇത്രയും കാലം ഞാൻ എൻ്റെ ഹൃദയം അടച്ചു പിടിച്ചിരുന്നു എൻ്റെ പിറയെ നടന്ന് എൻ്റെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് നടന്ന എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ ഞാൻ കണ്ടില്ല ആ കുരിശിലെ സ്നേഹത്തെ ഞാൻ നോക്കിയില്ല ആ ത്യാഗോജ്വലമായ സ്നേഹത്തെ ഞാൻ അറിഞ്ഞില്ല ആ തിരു ചിന്തിയ സ്നേഹത്തെ ഞാൻ കണ്ടില്ല എൻ്റെ കർത്താവെ എനിക്ക് വേണ്ടി നിൻ്റെ ചങ്ക് പെടഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല കർത്താവെ എന്നോട് ക്ഷമിക്കണം കർത്താവെ ആ തിരു ഒരു തുള്ളി ഇപ്പോൾ എൻ്റെ നെറ്റിയിലൊന്ന് പുരട്ടി എന്നെ നീ ഒന്ന് മുദ്രയിട്ട് വേർതിരിക്കണം കർത്താവേ ആ തിരു രക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ നെറ്റിയിലൊന്ന് പുരട്ടണമേ പാവിയെ വീണ്ടെടുക്കുന്ന തിരു രക്തം അശുദ്ധനെ വിശുദ്ധനാക്കുന്ന തിരു രക്തം എൻ്റെ കർത്താവേ എൻ്റെ നാഥ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന തിരു രക്തം കഴിഞ്ഞകാല പാവങ്ങളൊക്കെ കഴുകിത്തരുന്ന തിരു രക്തം എൻ്റെ കർത്താവേ എണ്ണമില്ലാത്ത പാവങ്ങളിൽ ക്ഷമിച്ച് തരുന്ന തിരു രക്തം ഇപ്പോൾ എൻ്റെ തെറ്റി പുരട്ടി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പാവക്കറകൾ കഴുകണമേ എന്നെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ നീ എൻ്റെ പിന്നാലെ നടക്കുന്നത് കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ പാവക്കറകൾ ക്ഷമിക്കണമേ

ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ്